നമ്മൾ പഠിക്കാൻ പോകുന്നത് വേർഡിൻ്റെ പുതിയ പുതിയ ഫീച്ചേഴ്സാണ്. ഓക്കെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറേ ഫീച്ചേഴ്സ് പഠിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചും കൂടി കൂടുതൽ ഫീച്ചേഴ്സ് പഠിക്കാൻ പോകുന്നു. വേർഡിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ടൈപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ കൂടുതൽ കാര്യങ്ങളാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് മാറ്റർ ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ടൈപ്പ് ചെയ്യണമെന്ന് ഇപ്പം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ മാറ്റർ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പേസ്റ്റ് ചെയ്തു. അപ്പോൾ കോപ്പി ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൺട്രോൾ പ്ലസ് സി. കൺട്രോൾ പ്ലസ് സി രണ്ടും കൂടി ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും എന്തെങ്കിലും. ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ കാണിച്ചുതരാം. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യാം മാറ്റർ, കണ്ടോ, ഇതുപോലെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് കൺട്രോളും സിയും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്യാം. അത് കഴിഞ്ഞ് എവിടെയാണോ നിങ്ങൾക്ക് ഈ മാറ്റർ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി കേഴ്സർ സെറ്റ് ചെയ്തേ പോലെ എന്നിട്ട് കൺട്രോളും വി കൂടി ഒരുമിച്ച് കൊടുക്കുക, കണ്ടോ. അവിടെ പേസ്റ്റ് കഴിഞ്ഞ് എത്ര പ്രാവശ്യം വേണമെങ്കിലും കൺട്രോൾ വി കൊടുത്തു കഴിഞ്ഞാൽ സെയിം മാറ്റർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഫോർമാറ്റ് പെയിൻറ്റ്. ഫോർമാറ്റ് പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കുറേ മാറ്റർ ഉള്ളത് കുറേ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇപ്പം എക്സ്പെൻസീവ് എന്നുള്ളത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പം ഏത് കളറാണ് വേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യുക, ഇവിടുന്ന് നമുക്ക് ഈ കളർ എടുത്ത് കഴിഞ്ഞാൽ ഉണ്ടോ അത് സെലക്ട് ചെയ്യും. ഇനി അതല്ല, ഫസ്റ്റ് തന്നെ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ഈ മോഡലിൽ വരും. അപ്പം നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കൊടുത്താൽ മതി, കണ്ടോ. അപ്പോൾ നിങ്ങൾ എവിടെയാണോ വരച്ച് കൊടുക്കുന്നത് അവിടെ കളർ വരും. അപ്പോൾ ഹൈലൈറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്യുന്നത്, ഫോർമാറ്റ് പെയിൻറ്റർ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോർഷൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ എവിടെ വേണമെങ്കിലും മാറ്റർ എവിടെ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ ഫോർമാറ്റ് പെയിൻറ്റർ എന്നുള്ള ടൂൾ ബോക്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഓഫ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ഇത് ഓഫ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്താ ഫോണ്ടിന് ഒരു ടെക്സ്റ്റ് എഫക്ട്സ് കൊടുക്കണം എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ഫോൺ മെനുവിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഡബിൾ ക്ലിക്ക് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഈ മെനു ഫുള്ളായിട്ട് കിട്ടും. ഇവിടെ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ഫോണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യണം. പിന്നെ റെഗുലർ, ഇത് ഏത് ടൈപ്പ് വേണം, സൈസിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫോൺ കളർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഇഷ്ടമുള്ള മാറ്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യണം. എന്നിട്ട് വേണം ഇതെല്ലാം സെലക്ട് ചെയ്ത് എടുക്കാൻ. അപ്പോൾ അതെല്ലാം ഇവിടെ ഉണ്ട്, ഇവിടെ എല്ലാം അവൈലബിൾ ആണ് ഷോർട്ട് കട്ട് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാറ്റർ ഫസ്റ്റ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് വേണം ഇത് ഓരോന്നും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ടെക്സ്റ്റ് എഫക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് എഫക്റ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഡോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചെയ്യാം. അതല്ല എങ്കിൽ ഈ ഫോൺ മെനുവിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്യാം, കണ്ടോ. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഷാഡോ എന്ന് പറഞ്ഞിട്ടൊരു അഡ്വാൻസ്ഡിൽ കിട്ടുന്ന ടെക്സ്റ്റ് എഫക്റ്റ്, കണ്ടോ, താഴെ ടെക്സ്റ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷാഡോ ഒക്കെ ഇത് തന്നെ സെയിം ഇവിടെ കണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ വേണമെന്നുള്ള ഷാഡോ എഫക്ട്സ് ഒക്കെ കൊടുക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള പ്രീസെറ്റ് ഉണ്ട് കുറേ, അതെല്ലാം നിങ്ങൾക്ക് വേറെ ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തൊക്കെ കൊടുക്കാം. ബ്ലർ ചെയ്യാം, ആംഗിളൊക്കെ സൈസൊക്കെ കൂട്ടിയൊക്കെ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു കൊടുത്തു, കളറ് ഞാൻ വേറെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാണ്. അങ്ങനെ കൊടുക്കാം, ടോക്കി കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ അപ്ലൈ ചെയ്ത് വരും. പിന്നെ ഇവിടെ നമ്മൾ വന്നിട്ട് പവർഫുൾ എന്നുള്ളടുത്ത് അതല്ല, നെക്സ്റ്റ് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു എന്നാലും കാണിക്കുന്നു. ഇപ്പം നമ്മളിവിടെ സൂപ്പർ സ്ക്രിപ്റ്റ് എന്താണ്, സബ്സ്ക്രിപ്റ്റ് എന്താണ്. ഇപ്പം X2 എന്ന് അടിച്ചു ഞാൻ, ഈ 2 എന്നുള്ളത് എനിക്ക് ഇതിൻ്റെ പവറായിട്ട് കൊടുക്കണം. നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് സൂപ്പർ സ്ക്രിപ്റ്റിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, കണ്ടോ. ഇതാണ് സൂപ്പർ സ്ക്രിപ്റ്റ്, കണ്ടോ, X2 എന്ന് വന്നു. നമുക്കിവിടെ H2 എന്ന് അടിച്ച് H2 സോറി ക്യാപിറ്റൽ അടിക്കണം, H2O. ഇനി ഈ 2 എന്നുള്ളത് നമുക്ക് താഴെ വരണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ സബ്സ്ക്രിപ്റ്റ് എന്നാണ് ഈ ബട്ടൻ്റെ പേര്, സബ്സ്ക്രിപ്റ്റ്, കണ്ടോ. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് താഴെയിട്ട് വരും, കണ്ടോ. തിരിച്ചാക്കണമെങ്കിൽ വീണ്ടും ആ ബട്ടണിലൊന്ന് പ്രസ് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇതിനകത്തേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഞാൻ പഠിപ്പിക്കാൻ പോണത് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ബട്ടൺ. നമുക്ക് ഈ നമ്മളുടെ കയ്യിലുള്ള മാറ്ററിൽ എന്തെങ്കിലും നമുക്ക് ഫൈൻഡ് ചെയ്യണം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വേർഡ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. ഇവിടെ ഫൈൻഡ് എന്നുള്ള ബട്ടൺ കണ്ടോ, ഇവിടെയാണ് ഫൈൻഡ് കിടക്കുന്നത്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫൈൻഡിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫൈൻഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇവിടെ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. ആ ബോക്സിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഏത് വേർഡാണ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ എക്സ്പെൻസീവ് എന്നുള്ള വേർഡാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. എക്സ്പെൻസീവ്, ഓക്കെ, എക്സ്പെൻസീവ് എന്ന് കൊടുത്തു നോക്കൂ. അത് എക്സ്പെൻസീവ് എന്ന് കൊടുത്തിട്ട് നമ്മൾ എൻ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെ എക്സ്പെൻസീവ് ഉണ്ട് അതെല്ലാം ഇതുപോലെ സെലക്ട് ചെയ്ത് കാണിക്കും നിങ്ങളെ. വെറുതെ എൻ്റർ പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, അത് എവിടേക്ക് ഉണ്ട് അതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇനി നമുക്കിവിടെ വേറൊരു ബട്ടൺ ഉണ്ട്, റീപ്ലേസ് ബട്ടൺ.
replace, find and replace. നമുക്ക് ഏത് ഇപ്പൊ എക്സ്പെൻസീവ് എന്നുള്ളത് ഇവിടെ ഒരു ത്രീ ഓപ്ഷൻസ് ആണുള്ളത്. ഫൈൻ വാട്ടർ ഓപ്ഷൻസ് റീപ്ലേസ് വിത്ത്. ഫൈൻ വാട്ടർ എന്നുള്ള ബോക്സിൽ നമ്മൾ കൊടുക്കേണ്ടത് ഏത് വേർഡാണോ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ആ ഒരു വേർഡാണ്, ഇവിടെ പർട്ടിക്കുലർ വേർഡാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഓൾറെഡി എക്സ്പെൻസീവ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേറെ ഇഷ്ടമുള്ള കൊടുക്കാം കേട്ടോ. ഈ സെർച്ച് ഡൗൺ എന്ന് പറഞ്ഞാൽ താഴത്തോട്ട് പോകണം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. റീപ്ലേസ് വിത്ത് എന്താണ് നമുക്ക് ഇഷ്ടമുള്ള ഈ എക്സ്പെൻസീവ് മാറ്റി വേറെ ഏത് വേർഡാണോ വരേണ്ടത് അതാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി റീപ്ലേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നായിട്ട് മാറ്റും, അതല്ല റീപ്ലേസ് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ ഒരു ഒറ്റയടിക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഇനി ഫൈൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് എവിടെയാണ് നടക്കുന്നത്, നെക്സ്റ്റ് എവിടെയാണ് നടക്കുന്നത്, അത് നമ്മൾ എൻ്റർ പ്രസ് ചെയ്യാണ്ടിരിക്കാനാണ് ഈ ഫൈൻ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ റീപ്ലേസ് എന്ന് കൊടുത്ത് നോക്കിക്കോളൂടാ, അവിടെ എവിടെയാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അത് മാത്രം ചീപ്പറായി. ഞാൻ റീപ്ലേസ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇതിനകത്തുള്ള എല്ലാം, ഇപ്പം ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് വേർഡ് ഹാസ് സെർച്ച്ഡ് റീച്ച്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡോക്യുമെന്റ്, എൻഡ് വരെയും സെർച്ച് ചെയ്തിട്ട് ടു റീപ്ലേസ്മെന്റ് ആണ് വന്നേക്കണേ എന്നുള്ളൊരു മെസ്സേജ് വരും. അപ്പം ബിഗിനിങ് തുടങ്ങി സെർച്ച്, അതായത് ഇപ്പം ഞാൻ ഹാഫ് വെച്ചിട്ടാണ് സെർച്ച് ചെയ്തത്, ബിഗിനിങ് തുടങ്ങി സെർച്ച് ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചേക്കണം. നമ്മൾ എസ് എന്ന് കൊടുത്ത് കഴിഞ്ഞാൽ ബിഗിനിങ് തുടങ്ങിയത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ത്രീ റീപ്ലേസ്മെന്റ് വന്നു മൊത്തം. നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിയാൽ അറിയാൻ പറ്റും. ഞാനിവിടെ ഫൈൻഡ് ചെയ്ത് കാണിച്ചു തരാം ചീപ്പർ എന്നുള്ള, എക്സ്പെൻസീവ് മാറ്റി നമ്മൾ ചീപ്പർ എന്നാക്കി തിരിച്ചാക്കാനായിട്ട് ഇതുപോലെ തന്നെ റീപ്ലേസ് അടിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഇത്, നമ്മൾ ഇപ്പം എന്താ പറയാ, നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വേർഡിൽ സ്പെല്ലിങ്ങിലൊക്കെ മിസ്റ്റേക്ക് വന്നു അത് മൊത്തമായിട്ട് നമുക്ക് ആ സ്പെല്ലിംഗ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. സെർച്ചും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വേർഡ് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അപ്പം ഞാനിപ്പോൾ ഫൈൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇത് എവിടേക്ക് തന്നെയാണ് എല്ലാം ചേഞ്ച് ചെയ്തു. മൂന്ന് പ്രാവശ്യം ഫൈൻ നെക്സ്റ്റ് കൊടുത്തു, അപ്പം അതെല്ലാം മാറ്റി. ഇപ്പം നോക്കി ചീപ്പർ എക്സ്പെൻസീവ് ആയിരുന്നു അടുത്ത് എല്ലായിടത്തും ചീപ്പർ എന്നായിരുന്നു. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഇതൊന്നും കൂടി ചെയ്തത്. ഇതിലാണ് നമ്മൾ ഫൈൻഡ് ആൻഡ് റീപ്ലേസ്, ഫൈൻഡ് ഈസ് യൂസ്ഡ് ടു സെർച്ച് എ വേർഡ്, റീപ്ലേസ് ഈസ് യൂസ്ഡ് ടു റീപ്ലേസ് എ പർട്ടിക്കുലർ വേർഡ്. ഇതിലാണ് നമ്മൾ ഫൈൻഡും റീപ്ലേസും യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ പേജിന് ഇത് ക്ലോസ് ചെയ്യണം. ഈ പേജിന് നമുക്ക് ഹെഡറും ഫൂട്ടറും കൊടുക്കാം. അതായത് നമ്മൾ സാധാരണ പേജ് നമ്പറൊക്കെ ഇൻസേർട്ട് ചെയ്യാറുണ്ട് അല്ലേ, എല്ലാ പേജിനും പേജ് നമ്പർ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്യും. പിന്നെ മുകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഹെഡിങ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ്റെ പേരാണ് എൻ്റെ പേര് ഹെഡർ ആൻഡ് ഫുട്ടർ. ഈ ഹെഡർ ആൻഡ് ഫുട്ടർ നമ്മൾ എവിടെ നിന്നാണ് ഇൻസേർട്ട് ചെയ്യണതെന്ന് നിങ്ങൾക്കറിയോ, ഇൻസേർട്ട് ടാബ്, ഇൻസേർട്ട് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട് ഇവിടെ. അവിടെയാണ് നമ്മൾക്ക് പേജിൻ്റെ ഹെഡറും ഫൂട്ടറും ഇൻസേർട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കി നിങ്ങൾ കണ്ടോ, കാണാൻ പറ്റുണ്ടോ നിങ്ങൾക്ക്, ഹെഡർ എന്നൊരു ഓപ്ഷനും കാണാം, ഫൂട്ടർ എന്നൊരു ഓപ്ഷനും കാണാം. നിങ്ങൾ ഹെഡർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മുകളിൽ ടോപ്പ് പാർട്ടിൽ നിങ്ങൾക്ക് ഹെഡർ ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ബ്ലാങ്ക് ആയിട്ടുള്ളതുണ്ട്, ബ്ലാങ്കിൽ തന്നെ മൂന്ന് കോളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതുണ്ട്, അങ്ങനെ പല ടൈപ്പിലെ ഓപ്ഷൻസ് ഇവിടെ അവർ തന്നെയുണ്ട് നമുക്ക്. നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മൂന്ന് കോളാണ് സെലക്ട് ചെയ്ത് തരാം. ഓക്കെ, മൂന്ന് കോളായിട്ട് വന്നത്. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ളതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ല ക്ലോസ് ഹെഡർ ആൻഡ് ഫുട്ടർ കൊടുത്തു. ഇനി അത് എഡിറ്റ് ചെയ്യണമെന്ന് വെച്ചു ഒന്നുകൂടി ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി കണ്ടോ. അപ്പോൾ നമുക്ക് അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഗോ ടു ഫുട്ടർ, ഗോ ടു പിന്നെന്താ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കാണിച്ചു തരാം. ഇപ്പം പേജ് നമ്പർ, ഇൻസേർട്ട് പേജ് നമ്പർ എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹെഡറിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഹെഡറിൽ തന്നെ പല ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാനിവിടെ എഡിറ്റ് ഹെഡർ കൊടുക്കുകയാണ്. നമുക്കിവിടെ പേജ് നമ്പറാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പേജ് നമ്പർ ടോപ്പ് ഓഫ് ദ പേജ് കൊടുത്തു കേട്ടോ. ഞാനിങ്ങനെ കൊടുത്തു. അപ്പോൾ കണ്ടോ പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്തു. ഇനി അതല്ല നമുക്കിവിടെ ഡേറ്റ് ആൻഡ് ടൈമാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം കണ്ടോ. ഇഷ്ടമുള്ള ചൂസ് ചെയ്തിട്ട് എൻ്റെ ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഡേറ്റ് ആൻഡ് ടൈമാണ്, ഞാൻ ഇപ്പോൾ ഇത് ചൂസ് ചെയ്തു കണ്ടോ. അപ്പോൾ ഡേറ്റ് ആൻഡ് ടൈം അവിടെ വന്നു, അതുകൂടാതെ പേജ് നമ്പറും വന്നു. ഞാൻ അതെങ്ങനെ കാണുന്നു മനസ്സിലാം. അപ്പോൾ ഇവിടെ പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഇങ്ങനെ ലൈറ്റായിട്ട് അത് ഡിമ്മായിട്ട് അത് കാണിച്ചു തരും. നമുക്ക് വീണ്ടും ഫൂട്ടറിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻസേർട്ട് എടുക്കുക, വീണ്ടും ഫൂട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫൂട്ടറിൽ നമുക്ക് എന്തിട്ടാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കുക, എഡിറ്റ് ഫൂട്ടർ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പിക്ചറൊക്കെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിക്ചറൊക്കെ നമുക്കിപ്പോൾ ക്ലിപ്പാർട്ടിൽ നിന്ന് ഞാനൊരു പിക്ചർ എടുക്കുകയാണ്. ക്ലിപ്പാർട്ടിൽ നിന്നൊരു പിക്ചർ എടുത്തിട്ട്, അതായത് എല്ലാ പേജിലും സാധാരണ നമുക്ക് പിക്ചർ വേണമെന്ന് ചോദിച്ചോ, അപ്പോൾ നമ്മളൊരു ക്ലിപ്പാർട്ടിൽ നിന്ന് ഒരു പിക്ചർ എടുത്തിട്ട് നല്ല പിക്ചർ എടുക്കുക, ഒരു കാറിൻ്റെ എന്തെങ്കിലും പിക്ചർ അല്ലെങ്കിൽ
okay picture and edukane ee picture inge insert cheyanu nichu kando appo adu bottom la ella page ilum edu page ikkine etra page ningal cheyinda page ne ellathilum ok evada venengal kondidu adu evada kondidu ningine oru special thing cheyana first ane right button click kiya wrap text koduka square nu koduka ningal move cheyana easy irikum kando smaller size la അതല്ല എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ മാറ്റർ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഫൂട്ടറിൽ മാറ്റർ ടൈപ്പ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ നിങ്ങൾ പഠിച്ച എല്ലാ വേർഡിൻ്റെ ഓപ്ഷൻസും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, പ്രീവിയസ് വീഡിയോസ് കിട്ടാനായി സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ ചാനൽ. നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ലെറ്റ്സ് മീറ്റ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.